പൊന്നു ജ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പൈനാപ്പിൾ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നെയ്യ്, ഒരു ഗ്ലാസ് പഞ്ചസാര, ഏലക്ക ഇത്രയാണ് എടുത്തേക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഏലക്ക ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിന് ശേഷം പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാനോ ഉരുളിയോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അടിച്ചെടുത്ത പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് അരിപ്പൊടി നന്നായിട്ട് ഇതിൽ കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് അരിപ്പൊടി, ചെറിയ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ആ പൈനാപ്പിളിൻ്റെ ജ്യൂസിനകത്തത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന, ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു പത്ത് ഏലക്കായായിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചത് ഇതിലേക്കിനി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ അരിപ്പൊടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് വരട്ടിയെടുക്കണം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് മിൽമയുടെയോ അല്ലെ അങ്ങനെ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൽവയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചതും അരിപ്പൊടിയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം അതിനകത്ത് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു നല്ല ഉരുണ്ടു വരുന്ന ഒരു ബോളിൻ്റെ പരുവത്തിൽ ഉരുണ്ടു വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് തീയിലിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് കാണാൻ പറ്റും നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഇളക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഒരു പരുവാവുന്നതും വരെ നമ്മൾ ഇളക്കി കൊടുത്ത് എടുക്കുക. അതിനുശേഷം ഒരു ട്രേ എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തൂത്തു കൊടുത്തതിന് ശേഷം നമ്മളതിനെ അത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തണുക്കാനായിട്ട് വെക്കണം നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഞാനെല്ലാ ഹൽവയുടെ മിശ്രിതവും ട്രേക്കകത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് അത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനെ തണുക്കാനായിട്ട് വിടാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ഹൽവ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.